അസ്ലാമലൈക്കു വരഹമുല്ല വർക്കാത്തു ബസ്മില്ലാ വലഹമില്ലാ വസ്വലാത്തു വസ്സലാമു അള്ള റസൂല് പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ അള്ളാഹു സുബഹാന ഹുനാല നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ ഭക്ഷണ പദാർത്ഥങ്ങളുമായി ബന്ധപ്പെട്ട് അഥവാ ഭക്ഷണ കാര്യവുമായി ബന്ധപ്പെട്ട് ഖുർആൻ സവിശേഷമായി പരിചയപ്പെടുത്തിയ മറ്റൊരു പ്രയോഗത്തെ നമുക്ക് ഇന്ന് പരിചയപ്പെടാം അത് ഹലാലൻ അലൻ എന്നാണ് ഹലാലൻ അലൻ ഹലാലായിരിക്കണം നല്ലതുമായിരിക്കണം ഉദാഹരണം അറുപത്തെട്ടാമത് വചനം അല്ലയോ മനുഷ്യരെ നാം ഭൂമിയിൽ നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് ഹലാലും നിങ്ങൾ കഴിക്കുക എന്നതാണ് ഭൂമിയിൽ നിന്നുള്ള ഹലാലും തൊയ്യബ് നിങ്ങൾ കഴിക്കുക ഹലാലായിരിക്കണം തൊയ്യുബായിരിക്കണം എന്നാണ് പ്രയോഗം നാല് സ്ഥലത്ത് ഈ പ്രയോഗം വന്നിട്ടുണ്ട് സൂറത്തിൽ ബക്കറക്ക് പുറമെ സൂറത്തിൽ മായിദ സൂറ അൽ സൂറ അൻ അ ഈ നാല് അധ്യായങ്ങളിലായിട്ടാണ് ഹലാലൻ തൊയ്യബൻ എന്ന പ്രയോഗം ഒന്നിച്ചു വന്നിരിക്കുന്നത് അനുവദനീയമായതും നല്ലതും എന്നാണ് നേർക്ക് നേര അർത്ഥം ഹലാൽ എന്ന് പറഞ്ഞാൽ ഹറാം അല്ലാത്തത് അഥവാ ഇസ്ലാമിക ശരീരത്തിന്റെ അടിസ്ഥാനത്തിൽ ഖുർആാനും സുന്നത്തും നമുക്ക് വിലക്കിയിട്ടില്ലാത്തത് അതാണ് ഹലാലാവുക വിലക്കിയതെല്ലാം ഹറാമാണ് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ നമ്മൾ പ്രവേശിക്കണ്ട പ്രവേശിക്കുന്നില്ല ഖുർആനിൽ സൂറത്തുൽ മായിദയിലും സൂറ നഹിലും ഒക്കെ ഹറാമായ ഭക്ഷണ പദാർത്ഥങ്ങളെ കുറിച്ച് വിഭവങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഹുരീമത്തിൽ ആലയിക്കും എന്ന പ്രയോഗത്തിൽ സൂഹത്തിൽ മായിദയിലും നിങ്ങളുടെ മേൽ ഹറാമാക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് പ്രയോഗം അതുപോലെ തന്നെ ഇന്നമ ഹറമ ആലയിക്കും നിങ്ങളുടെ മേൽ നിശ്ചയം ഹറാമാക്കിയിരിക്കുന്നു എന്ന പ്രയോഗത്തിൽ സൂഹത്തുൽ നഹിലും ഒക്കെ നിരോധിക്കപ്പെട്ട വിരോധിക്കപ്പെട്ട ഭക്ഷണ പദാർത്ഥങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഖുർആൻ ഇങ്ങനെ ഖുർആനിൽ വന്ന വിലക്കപ്പെട്ട ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് പുറമെ തിരുസുന്നത്തിലും വിലക്കപ്പെട്ട പദാർത്ഥങ്ങളുടെ പേര് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ കുർആാനിലും സുന്നത്തിലും ഹറാമായി നിശ്ചയിച്ച ഭക്ഷണ പദാർത്ഥങ്ങൾ അഥവാ അള്ളാഹു സുബഹാനഹുല ഷറയിൽ നമുക്ക് ഹറാമാക്കി വിലക്കിയത് ഒഴിച്ചുള്ള കാര്യങ്ങളാണ് ഹലാൽ എന്ന് പറയുന്നത് അപ്പൊ കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥം ഹലാലായിരിക്കണം എന്നതാണ് ഒരു ഒരു പ്രയോഗം സാധാരണഗതിയിൽ പറയാറുള്ളത് ഖുർആാനും സുന്നത്തും ഹറാം എന്ന് പ്രത്യക്ഷത്തിൽ വിലക്കിയിട്ടില്ലാത്തതെല്ലാം ഹലാലാണ് എന്നാണ് വെപ്പ് അഥവാ ഖുർആാനിലോ സുന്നത്തിലോ ഇന്ന ഇന്ന സംഗതികൾ ഹറാമാണെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങളെല്ലാം പൊതുവെ ഹലാൽ എന്നാണ് അതിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടത് എന്നാണ് എന്നാൽ അങ്ങനെ ഹറാമായിട്ട് പറയപ്പെടാത്ത അതുകൊണ്ട് തന്നെ ഹലാലിന്റെ പട്ടികയിൽ പെടുത്താവുന്ന എല്ലാം നമുക്ക് കഴിക്കാമോ അങ്ങനെ ഒരു ചോദ്യം വരുന്നുണ്ട് അവിടെയാണ് തൊയ്യ വന്ന പ്രയോഗത്തിന്റെ പ്രസക്തി ഹറാമല്ല എന്നതുകൊണ്ട് അഥവാ ഹലാലാണെന്ന് വെക്കാവുന്നതെല്ലാം നമുക്ക് കഴിക്കാൻ പറ്റില്ല കാരണം ആ അതിൽ നിന്ന് തൊയ്യവായിരിക്കണം കഴിക്കുന്നത് നല്ലതായിരിക്കണം അതുകൊണ്ടാണ് ഹലാലൻ തൊയ്യബ എന്ന പ്രയോഗം വരുന്നത് ഉദാഹരണം പറഞ്ഞാൽ വ്യത്യസ്ത ഭൂപ്രദേശങ്ങളിലെ ആളുകളുടെ ചില ഭക്ഷണ രീതികളെ പരിശോധിച്ചാൽ അവർ കഴിക്കുന്ന ചില പ്രാണികളും പക്ഷികളും അതുപോലെ തന്നെ മറ്റു ചില വർഗങ്ങളിൽ പെട്ട ജന്തുജാലങ്ങളും ഒക്കെ അല്ലെങ്കിൽ വ്യത്യസ്തമായ എന്തെങ്കിലും ഭക്ഷണ രീതികൾ അത് നേർക്ക് നേരെ നമുക്ക് നോക്കുമ്പോൾ ഹറാമിൻ്റെ പട്ടികയിൽ കാണുകയില്ല അപ്പോ ഹറാമായിട്ട് ഖുർആാനോ സുന്നത്തോ അല്ലെങ്കിൽ അത് രണ്ടു മുമ്പിൽ വെച്ചുകൊണ്ട് പുതിയ കാലഘട്ടത്തിന്റെ പശ്ചാത്തലത്തിൽ മഹാരഥന്മാരായ പണ്ഡിതന്മാർ ഇജ്മാവോട് കൂടി ഏകോപിച്ച് പറഞ്ഞാ ആയ ഹറാമായ കാര്യങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ അതിൽ പെടാത്ത ഹറാമല്ലാത്ത കുറേ സംഗതികൾ അവരുടെയൊക്കെ ഭക്ഷണ രീതികളിലൊക്കെ നമുക്ക് കാണാം അപ്പോൾ ഹറാമല്ലാത്തത് കൊണ്ട് അതൊക്കെ ഹലാലാണെന്ന് വെച്ചാൽ നമുക്കത് അപ്പടി കഴിക്കാൻ പറ്റുമോ അവിടെയാണ് ഖുർആാനിന്റെ ഈ പ്രയോഗത്തിന്റെ പ്രസക്തി വരുന്നത് ഹലാലായാൽ മാത്രം പോരാ തൊയ്യുവായിരിക്കുകയും വേണം അപ്പോൾ ഹൽ എല്ലാ ഹലാലും കഴിക്കാൻ പറ്റുമോ എന്നൊരു ചോദ്യം അവിടെ വരും ഹലാലാണെന്നത് കൊണ്ട് എല്ലാം കഴിക്കാൻ പറ്റില്ല അത് നിങ്ങളുടെ ശരീരത്തിന് യോജിക്കുന്ന നല്ലതായിരിക്കണം ശരീരത്തിന് യോജിക്കുന്നതായിരിക്കണം നിങ്ങളുടെ പ്രകൃതത്തെ മാറ്റിമറിക്കാത്തതായിരിക്കണം നിങ്ങൾ ജനിതക വൈദ്യ വൈകല്യങ്ങൾ വരുത്താത്തതായിരിക്കണം നിങ്ങളുടെ ശാരീരികമായ അസ്വസ്ഥ സൃഷ്ടിക്കാത്തതായിരിക്കണം നിങ്ങളുടെ സ്വഭാവ പെരുമാറ്റങ്ങളെ സ്വാധീനിക്കാത്തതായിരിക്കണം നിങ്ങൾക്ക് പുതിയ രോഗങ്ങൾ സംഭാവന ചെയ്യാത്തതായിരിക്കണം ഇങ്ങനെയൊക്കെ വെച്ചുകൊണ്ട് വിശദീകരിക്കുമ്പോൾ തൊയ്യപ്പിന്റെ അർത്ഥം നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ പറ്റും ആളുകൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ചില ഭക്ഷണ പദാർത്ഥങ്ങളായി ഉപയോഗിക്കുന്ന വസ്തുക്കളെ പരിശോധിക്കുമ്പോൾ നമുക്കറിയാം പ്രത്യക്ഷത്തിൽ അത് ഒരു പ്രശ്നമായി തോന്നില്ല എങ്കിലും ഭാവിയിൽ അത് വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്ന് ശാസ്ത്രകാരന്മാർ തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടിലെ ഉദാഹരണം വെച്ച് പറഞ്ഞാൽ വേഗത്തിൽ മനസ്സിലാകും ഇടക്ക് കേരളക്കരയിൽ നിപ വൈറസിന്റെ പ്രശ്നം വന്നുവല്ലോ ഇപ്പോൾ കൊറോണ വൈറസുമായി ബന്ധപ്പെട്ട് നാം ജാഗ്രത പുറത്തുന്നത് പോലെ തന്നെ അതീവ ജാഗ്രതയിലേക്ക് നമ്മുടെ കേരളം എടുത്തെറിയപ്പെട്ടൊരു പശ്ചാത്തലമായിരുന്നു നിപ വൈറസിന്റെ വരവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അതിനെക്കുറിച്ചുള്ള പഠനങ്ങളെ വിശകലനം ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും വവ്വാൽ എന്ന് പറയുന്ന ഈ ജീവി വർഗത്തിൽ അതിൻ്റെ ശരീരത്തിൽ നിപ വൈറസ് ഉണ്ട് ആ വൈറസ് ഒരിക്കലും അതിനെ ബാധിക്കുകയോ അതിനെ നശിപ്പിക്കുകയോ ചെയ്യുന്നില്ല ആ വൈറസ് അതിൻ്റെ ശരീരത്തിനകത്ത് ജീവിക്കുന്നു പക്ഷേ ആ വൈറസ് മനുഷ്യൻ്റെ ശരീരത്തിൽ പ്രവേശിച്ചാലോ അപ്പോൾ അത് പ്രശ്നകാരിയായിട്ട് മാറുന്നു ഇങ്ങനെ ഇതൊരു പുതു തത്വമായിട്ടെടുത്താൽ ചില ജന്തുവർഗങ്ങളിലൊക്കെ ഇങ്ങനെ ചില വൈറസുകളും കീടങ്ങളും ഒക്കെ ഉണ്ട് രോഗാണുക്കളും ഒക്കെ ഉണ്ട് അത് മനുഷ്യൻ്റെ ശരീരത്തിൽ പ്രവേശിക്കുകയോ അല്ലെങ്കിൽ മറ്റു വല്ല ജന്തുവർഗത്തിൻ്റെ ശരീരത്തിൽ പ്രവേശിക്കുകയോ ചെയ്യുമ്പോൾ മനുഷ്യരുടെ ശരീരത്തിലും അതുപോലെ മറ്റു ജീവി ശരീരത്തിലുമൊക്കെ ഉള്ള വേറെ തരം രോഗാണുക്കളുമായി വൈറസുകളുമായി അവ യോജിക്കുകയും ഒത്തുചേരുകയും ചെയ്യുമ്പോൾ സംഭവിക്കുന്ന ചില അപകടകാരങ്ങൾ അപകടകരങ്ങളായ അവസ്ഥകളുണ്ട് എന്ന യാഥാർത്ഥ്യത്തെ നാം വിസ്മരിച്ചുകൂടാ അതിനെയാണ് പൊതുവെ ഈ കാലഘട്ടത്തിൽ ഹൈബ്രീഡ് ബ്രീഡഡ് ആയിട്ടുള്ള പുതിയ സൃഷ്ടികളായിട്ട് മാറുന്ന ഈ വൈറസുകളെ കുറിച്ചുള്ള പഠനം െ ബോധ്യപ്പെടുന്നത് ഇപ്പോൾ കൊറോണ വൈറസ് എന്നത് സാധാരണ കൊറോണ അല്ല നോവൽ നേവൽ കൊറോണ എന്നാണ് പറയുന്നത് പുതിയ ഒരു കൊറോണയാണ് പഴയ രോഗങ്ങളൊക്കെ പുതിയ അവസ്ഥയിൽ വന്നുകൊണ്ടിരിക്കുന്നു എന്ന് കുറെ കാലമായി നമ്മൾ ആവലാതി കേൾക്കാറുണ്ട് കേരളക്കരയിൽ നിന്ന് അതിൻ്റെ ആരോഗ്യപരമായ സുരക്ഷിതത്തിൻ്റെ ഭാഗമായി നമ്മൾ ഇല്ലായ്മ ചെയ്ത പഴയ രോഗങ്ങളൊക്കെ പഴയ വൈറസുകളൊക്കെ പഴയ രോഗാണുക്കളൊക്കെ പുതിയ കോലത്തിൽ വരുന്നു ഇതൊരു പ്രശ്നമായിട്ട് മുമ്പിൽ വെച്ച് പഠിച്ചാൽ നമുക്ക് ഇതിൻ്റെ ഉള്ളുകള്ള്ളി മനസ്സിലാവും അഥവാ നമുക്ക് അനുവദനീയമാണെന്ന് പറയാവുന്നതിലെല്ലാം എല്ലാം നമുക്ക് കഴിക്കാൻ പറ്റില്ല അത് തൊയ്യവായിരിക്കണം എന്നാണ് ഹലാലായിരിക്കണം തൊയ്യവായിരിക്കണം ഹലാൽ എന്ന് പറയപ്പെടാവുന്ന ചില കാര്യങ്ങളിൽ തന്നെ ഇങ്ങനെ ചില പ്രശ്നങ്ങളുണ്ട് ശരീരത്തിനെ ബാധിക്കുന്നത് എങ്ങനെയായിരിക്കും മനുഷ്യനത് എങ്ങനെ സ്വാധീനിക്കും നമ്മുടെ ശാരീരിക ക്രമത്തിൽ അത് എന്തെല്ലാം പ്രശ്നങ്ങൾ സൃഷ്ടിക്കും എന്നതൊക്കെ പഠനവിധേയമാക്കേണ്ടതുണ്ട് പുതിയ കാലഘട്ടത്തിലെ ഈ പശ്ചാത്തലം മുമ്പിൽ വെച്ചുകൊണ്ട് എന്നാണ് ഈ പറഞ്ഞതിന്റെ ചുരുക്കം അപ്പോൾ ഹലാലൻ തൊയ്വൻ എന്ന ഖുർആനിന്റെ പ്രയോഗത്തിന് നല്ല സവിശേഷമായ ആഴവും പരപ്പുമുള്ള അർത്ഥമുണ്ടെന്ന് മനസ്സിലാക്കണം നമ്മൾ കഴിക്കുന്നത് ഹലാലായിരിക്കണം അതുപോലെ തന്നെ തൊയ്യവുമായിരിക്കണം അനുവദനീയമായതായിരിക്കണം മനുഷ്യന് പറ്റുന്നതുമായിരിക്കണം ഇവിധമുള്ള സവിശേഷമായ ഖുർആന്റെ പ്രയോഗത്തെ ആഴത്തിൽ പഠിക്കുന്ന സന്ദർഭമാണ് ഇത് ഖുർആനിന്റെ സവിശേഷമായ പ്രയോഗമാകുന്ന ഹലാലൻ തൊയീബൻ എന്ന പ്രയോഗത്തെ നാം പരിചയപ്പെട്ടല്ലോ ആ പ്രയോഗങ്ങൾ വന്ന നാല് സ്ഥലങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു ഈ പ്രയോഗം സൂറത്തുൽ ബക്കറയിൽ നൂറ്റി അറുപത്തി എട്ടാമത് വചനത്തിലാണ് വന്നിരിക്കുന്നത് അയ്യുഹന്നാസു അല്ലയോ മനുഷ്യരെ കുലു നിങ്ങൾ ഭക്ഷിക്കുവിൻ ഭുജിക്കുവിൻ മിമ്മാഫിഅ ഭൂമിയിൽ നിന്നുള്ള വിഭവങ്ങളിൽ നിന്ന് ഹലാലൻ തൊയ്ബ ഹലാലും അനുവദനീയമായതും നല്ലതുമായത് കഴിക്കുവിൻ വലാ തത്തു വാത്തി നിങ്ങൾ പിശാജിന്റെ കാലടിപ്പാടുകളെ പിന്തുടരരുത് ഇന്നഹൂലക്കും അതു നിശ്ചയം അവൻ നിങ്ങളുടെ വൽ ശത്രുവാണ് നിശ്ചയം അവൻ നിങ്ങളോട് ചീത്തയും മ്ലേച്ഛവുമാണ് കൽപ്പിച്ചു കൊണ്ടിരിക്കുന്നത് കുറിച്ച് നിങ്ങൾക്ക് അറിയാത്തത് പറയാനും അവൻ നിങ്ങളെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഇതാണ് സൂറത്തുൽ ബക്കറയിലെ നൂറ്റി അറുപത്തി എട്ട് നൂറ്റി അറുപത്തി വചനങ്ങളുടെ അർത്ഥം നൂറ്റി അറുപത്തെട്ടാമത് വചനത്തിലാണ് മനുഷ്യരെ പൊതുവെ അഭിസംബോധന ചെയ്തുകൊണ്ട് എല്ലാവരോടുമായി വിശ്വാസികളോട് മാത്രമല്ല മുഴുവൻ മനുഷ്യരോടുമായി കുലു മിമ്മാ ഹലാലൻ കുലുബ ഭൂമിയിൽ നിന്നുള്ളതിൽ നിന്ന് ഹലാലായതും നല്ലത് നിങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇവിടെ വിശ്വാസികളെ മാത്രം വിളിച്ച് യാതീൻ ആമനു എന്ന രീതിയിലുള്ള പ്രയോഗമല്ല മറിച്ച് യാല്ലയോ മനുഷ്യരെ എന്ന രീതിയിലുള്ള പ്രയോഗമാണ് അങ്ങനെ വരുമ്പോൾ മുഴുവൻ മനുഷ്യരോടുമുള്ള ആഹ്വാനമാണെന്ന് മനസ്സിലാക്കാം അങ്ങനെ മനസ്സിലാക്കാൻ തെറ്റൊന്നുമില്ല അങ്ങനെ മനസ്സിലാക്കലാണ് ഭംഗി അപ്പോൾ അങ്ങനെ വരുമ്പോൾ എല്ലാ മനുഷ്യർക്കും എങ്ങനെയാണ് ഹലാൽ ഹറാമ് പട്ടിക ഉണ്ടാവുക ഉണ്ടാവാം അല്ലെങ്കിൽ ഉണ്ട് മുൻ വേദങ്ങളുടെ ആളുകളാണ് വലിയൊരു ശതമാനം ആളുകൾ യഹൂദരും നസ്റാനികളൊക്കെ അഖില കിതാബുകാരാണ് വേദം നൽകപ്പെട്ടവരാണ് വേദം നൽകപ്പെട്ട കൂട്ടരുടെ കയ്യിലുള്ള വേദങ്ങളിൽ കഴിക്കാവുന്നതും കഴിക്കാത്തതുമായ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ട് എന്ന് സവിസ്തരം പ്രയോഗിച്ച പ്രയോഗങ്ങൾ ഉണ്ടെന്ന് ഖുറാൻ തന്നെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അവർ അതിൽ പിന്നീട് കൈകടത്തൽ നടത്തിയ യാഥാർത്ഥ്യം അവിടെ നിൽക്കട്ടെ പക്ഷെ അവർക്കും ഹറാം ഹലാൽ പട്ടിക അള്ളാഹു നൽകിയിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ അവരുടെ മുമ്പിൽ ഹലാൽ എന്താണ് ഹറാം എന്താണെന്ന് കൃത്യമായൊരു ചിത്രമുണ്ട് ഇനി അതല്ലാത്ത ആളുകളെ പരിശോധിച്ചാൽ അവരുടെ കയ്യിലും എന്തോ ചില വേദപ്രോക്ത നിയമങ്ങളോ സംഹിതകളോ അല്ലെങ്കിൽ വേദവുമായി ബന്ധപ്പെട്ട വേദാവശിഷ്ടങ്ങളോ ഒക്കെ ഉണ്ടല്ലോ ഇന്ത്യയിലെ ഹിന്ദു സമൂഹം ഉദാഹരണം അവരുടെ കയ്യിലും ചില ഗ്രന്ഥങ്ങളൊക്കെ ഉണ്ട് അതിലൊക്കെ ചിലയിടത്തൊക്കെ കൃത്യമായി ഏകദൈവ വിശ്വാസത്തെക്കുറിച്ചുള്ള വർത്തമാനങ്ങൾ വർത്തമാനങ്ങളുണ്ട് താനും എന്നാൽ അതിന് വ്യത്യസ്തമായ രീതിയിലുള്ള കുറേ ശൈലിയും രീതികളും മറ്റു ക്രമങ്ങളും അതിലൊക്കെ കടന്നു വന്നിട്ടുണ്ട് ഇതെല്ലാം ഒരു യാഥാർത്ഥ്യമായിരിക്കന്നെ അവർക്കും എന്തോ ചില വേദപ്രോക്ത മൂല്യങ്ങളുടെ ലഭ്യത ഉണ്ടായിട്ടുണ്ട് ഗ്രന്ഥങ്ങളോ അല്ലെങ്കിൽ ഏടുകളോ പേജുകളോ ഒക്കെ ആയിട്ട് പിൽക്കാലത്ത് അതിന് വലിയ മാറ്റങ്ങൾ വന്നതായിരിക്കാം അപ്പൊ അങ്ങനെ അവളുടെ കയ്യിൽ അവശേഷിക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിലധികം മാറ്റം വരു തിരുത്തൽ വരുത്തിയിട്ടില്ല എങ്കിൽ ന്യായമായും ദൈവികമായി വരുന്ന ഉത്ബോധനം അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് വന്ന ഒന്ന് എന്ന നിലക്ക് അതിനകത്തും അനുവദനീയമായതും അനുവദനീയമല്ലാത്തതുമായ സംഗതിയെ കുറിച്ച് വർത്തമാനങ്ങൾ ഉണ്ടാവാം ഇന്നത് കൃത്യമായിട്ട് ഉണ്ടോ ഇല്ല എന്നത് വേറെ ഒരു ചർച്ചാ വിഷയമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ മനുഷ്യകുലത്തിലേക്ക് സന്ദേശങ്ങൾ നൽകി കൊണ്ടിരുന്ന അള്ളാഹു സുബാന ഹു എല്ലാവരോടും പറയണം നിങ്ങളെ കൈയിലൊക്കെ ഉണ്ട് ചിലതൊക്കെ എങ്കിൽ അതിലൊക്കെ ഇങ്ങനെ ഹലാലു ഹറാമും വേറെ തിരിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ അവിടെ നിങ്ങൾ കഴിക്കുന്നത് ഹലാലായിരിക്കണം എന്നെല്ലാം മനുഷ്യരോട് ഉത്ബോധിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ അതൊരു ശരിയാണ് അങ്ങനെ ഹലാലായത് മാത്രം പോരാ അത് തന്നെ തൊയ്യുവായിരിക്കണം നിങ്ങൾക്ക് യോജിക്കുന്നതും നിങ്ങളെ പ്രകൃതത്തിന് പറ്റുന്നതുമൊക്കെ ആയിരിക്കണം നിങ്ങളെ അപകടകരമായി ബാധിക്കാത്തതായിരിക്കണം ഈ ക്രമം നിങ്ങൾ പാലിക്കണമെന്നാണ് ഇതൊരു വ്യവസ്ഥ അല്ലാഹു മനുഷ്യനെ പഠിപ്പിക്കുകയാണ് ഭൂമിയെ അല്ലാഹു ഒരു വ്യവസ്ഥയിലാണ് മുന്നോട്ട് ചലിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് അതിനെ അവൻ ക്രമപ്പെടുത്തി വെച്ചിരിക്കുന്നു ആ ക്രമത്തിന് ഭംഗം വരുത്താൻ പാടില്ല എന്നതാണ് നിർദ്ദേശം അതുകൊണ്ട് നിങ്ങൾ മനുഷ്യരെല്ലാവരും നിങ്ങളുടെ ശരീരഘടനയും നിങ്ങൾ അധിവസിക്കുന്ന ഭൂമിയും നിങ്ങളുടെ ചുറ്റുപാടുമെല്ലാം ബന്ധപ്പെടുത്തി നിങ്ങളുടെ ശാരീരിക ഘടനക്കും നിങ്ങളുടെ നിലനിൽപ്പിനും ഹാംഫുൾ ആവാത്ത ഉപദ്രവകരമാകാത്ത രീതി സ്വീകരിക്കണം അതിനുള്ള മാർഗമാണ് നിങ്ങൾ കഴിക്കുന്നത് ഹലാലും തൊയ്യവുമായിരിക്കണം നിങ്ങൾ ചെയ്യുന്നതും അനുവദനീയമായ പ്രവർത്തനങ്ങളായിരിക്കണം അക്രമമായി കൂടാ എന്നൊക്കെയുള്ള നിർദ്ദേശങ്ങൾ അപ്പം ആ നിർദ്ദേശങ്ങൾ തന്നെയാണ് ഇതും വരുന്നത് എന്നാൽ അള്ളാഹു വ്യവസ്ഥാപിതമായി ക്രമീകരിച്ച എല്ലാ സംവിധാനങ്ങളെയും കീഴ്മേൽ മറിപ്പിക്കാൻ വേണ്ടി അതിൻ്റെ താളം തെറ്റിക്കാൻ വേണ്ടി മനുഷ്യനെ നിരന്തരമായി പ്രചോദിപ്പിക്കുന്ന പണിയാണ് പിശാജിന്റെ പണി അതുകൊണ്ടാണ് ഈ ഉത്ബോധനം കഴിഞ്ഞ ഉടനെ ഈ വർത്തമാനം കഴിഞ്ഞ ഉടനെ തുടർന്ന് അള്ളാഹു വലാ തത്തപയോ ഹൊത്തുവാത്തിഷയിത്താൻ നിങ്ങൾ പിഷാജിന്റെ കാലടിപ്പാടുകളെ പിൻപറ്റരുത് എന്ന് പറയുന്നത് അപ്പോൾ പിഷാജിന്റെ പ്രവൃത്തി നേരെ ചൊവ്വേ സ്വച്ഛന്തമായി കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ വേണ്ടി അള്ളാഹു വെച്ച ഈ ഭൂമിയുടെ ഈ പ്രപഞ്ചത്തിൻ്റെ അതിൽ ജീവിക്കുന്ന മനുഷ്യന്റെ മറ്റു ജീവജാലങ്ങളുടെ അല്ലെങ്കിൽ സസ്യലതാദികളുടെ എല്ലാത്തിൻ്റെയും ഒരു ക്രമമുണ്ട് ആ ക്രമത്തെ താളം തെറ്റിക്കാൻ മനുഷ്യനെ കൊണ്ട് ചീത്തയായ കാര്യങ്ങൾ ചെയ്യിക്കുന്ന അക്രമത്തിലേക്ക് അവനെ നയി നയിപ്പിക്കുന്ന ഈ ക്രമത്തെ തെറ്റിക്കാൻ അവനെ പ്രേരിപ്പിക്കുന്ന ഉദ്യുക്തരാക്കുന്ന പ്രവർത്തനങ്ങൾ നിരന്തരമായി ചെയ്യിക്കലാണ് പിശാജിന്റെ പണി ഇതാണ് പൈശാചിക വൃത്തി എല്ലാ അർത്ഥത്തിലും പി പൈശാചിക വൃത്തി ഇങ്ങനെയാണ് അള്ളാഹു നേരെ ചൊവ്വേ സജ്ജമാക്കി വെച്ച ക്രമീകരിച്ച ശരിയായ വഴിക്ക് മുന്നോട്ട് പോകാൻ നിർദ്ദേശങ്ങൾ നൽകിയ ആ പാതയിലെല്ലാം കയറിയിട്ട് അതിനെ കീഴ്മേൽ മറിക്കുക ഇത് പൈശാജി ചെയ്യുമെന്നതുകൊണ്ടാണ് ഇവിടെ കൃത്യമായിട്ട് നിങ്ങൾ പിശാജിന്റെ കാലടിപ്പാടുകളെ പിൻപറ്റരുത് എന്ന് പറഞ്ഞത് ഇന്നഹൂലക്കും അധവും ബീൻ അവൻ നിങ്ങളുടെ ശത്രുവാണ് കേട്ടോ അവന്റെ പ്രേരണയ്ക്ക് വിധേയമാകുമ്പോൾ നിങ്ങൾ ശരിക്ക് ഈ ക്രമത്തെ മൊത്തം കീഴ്മൽ മറിക്കുകയാണ് ചെയ്യുക അത് നിങ്ങൾക്ക് തന്നെ വലിയ അപകടം വരുത്തിവെക്കും ഇവിടെയും നാളെ പരലോകത്തും എന്ന് നിശ്ചയം അവൻ നിങ്ങളോട് ഉത്ബോധിപ്പിക്ക് ചീത്ത കാര്യങ്ങൾ ചെയ്യാനാണ് മ്ലേച്ചങ്ങൾ പ്രവർത്തിക്കാനാണ് ഇന്നമായ നിശ്ചയം നിങ്ങളോട് ചീത്ത കാര്യങ്ങളും മ്ളേച്ച വൃത്തികളും ചെയ്യാൻ കൊണ്ടേയിരിക്കുന്നു വാൻ തക്കൂലു അല തളലമൂൻ അള്ളാഹുവിനെ കുറിച്ച് അറിയാത്ത കാര്യങ്ങൾ പറയാനും അള്ളാഹു നിങ്ങൾക്ക് ക്രമീകരിച്ചു തന്ന ഒരു നിയമസംഹിത അല്ലെങ്കിൽ ജീവിതക്രമം അതിനെയൊക്കെ അപ്പാടെ മാറ്റിമറിച്ച് നിങ്ങൾ ചിലതൊക്കെ ജൽപ്പിക്കുകയും പറയുകയും ചെയ്യുന്നു അത് അള്ളാഹുവിൻ്റെ പേരിലോ അല്ലാതെയോ അത് നിങ്ങളുടെ അറിവിൻ്റെയോ കഴിവിൻ്റെയോ പേരിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഊഹത്തിൻ്റെ പേരിലോ ഒക്കെ ആയിട്ട് അങ്ങനെ നിങ്ങൾ മൊത്തം ഈ ക്രമത്തെ എല്ലാം കീഴ്മേൽ മറിക്കും വിധമുള്ള പ്രവർത്തനത്തിൽ ഏർപ്പെടും പിശാജി നിങ്ങൾ അതിന് പ്രേരിപ്പിക്കും അതുകൊണ്ട് അവൻ്റെ കാലടിപ്പാടുകളെ പിന്തുടരുത് എന്നുമാണ് ഈ ഉത്ബോധനം ഇഷുത കുർബാന ഈ പ്രയോഗങ്ങളും അതിൻ്റെ അടുത്ത് ചേർത്ത് വെച്ച മറ്റു വർത്തമാനങ്ങളൊക്കെ ഒന്നിച്ചു വരുമ്പോൾ വലിയ ആശയവും അർത്ഥവും ആഴവും പരപ്പുള്ളതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അള്ളാഹു യഥാവിധി ഖുർആൻ പഠിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുമാറാവട്ടെ നമുക്ക് അവസരം നൽകുമാറാവട്ടെ അസാം